ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടാങ്ക് ഇട്ടു. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. കുറേ നാൾ നമ്മൾ ഒരു ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യും. വർക്കനറിയുന്നവർക്കും അറിയാത്തവർക്കും ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട്. രണ്ട് കളർ മാത്രമാണ് ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകുന്ന നമ്മുടെ ചാനലിൽ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതേപോലത്തെ ഒരു ബോട്ടിലാണ്. അതിൻ്റെ ക്യാപ്പൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ റിമൂവ് ചെയ്തതാണ്. പക്ഷേ ഈ ഒരു പാർട്ട് ഇതേപോലത്തെ ഒരു നൈഫ് യൂസ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ആ ബോട്ടിൽ വന്ന് അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൽ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നമ്മളൊരു ഇതിനായിട്ട് നമ്മൾ ബേസ് കോട്ടായിട്ട് കൊടുക്കുന്നത് വൈറ്റ് ആണ്. അപ്പോൾ നമ്മളിത് ആ ബേസ് കോട്ടായിട്ട് വൈറ്റ് ഇതേപോലെ നമുക്ക് പെയിൻറ് അടിച്ചു കൊടുക്കാം. ഇത് ഒരു പ്രാവശ്യം അടിച്ചപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അടിക്കണം. ഉണങ്ങിയതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി അടിച്ചെടുക്കണം. ഇപ്പം നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് രണ്ട് പ്രാവശ്യം അടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഒരു പ്രാവശ്യം അടിച്ച് ഉണക്കി അടുത്ത പ്രാവശ്യം ഒരു പ്രാവശ്യം കൂടി അടിച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ടാപ്പാണ്. എൻ്റെ നമുക്ക് ആ ഒരു ടാപ്പ് എൻ്റെ കണ്ടുപിടുത്താം. എൻ്റെ കണ്ടുപിടിക്കാൻ പാടാണ്. അപ്പം നമ്മളിത് എങ്ങനെയുള്ള എൻ്റെ കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ടാപ്പ് നമുക്ക് ബോട്ടിൻ്റെ മേലെ ഒട്ടിക്കണം. ഒട്ടിക്കുന്നത് സാധാരണ പോലെയല്ല, ജസ്റ്റ് ഒന്ന് ചേർച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചേർച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് ഒരു ജസ്റ്റ് ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിൽ ഇതേപോലെ ഒട്ടിച്ചൊട്ടിച്ച് പോകാനാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് നമ്മളെ ഡിസൈന് വരുന്നത്. ഇപ്പോൾ ഇതാ ജസ്റ്റ് ഒന്നൊട്ടിച്ചതിന് ശേഷം കുറച്ച് വിട്ടിട്ട് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് അടുത്ത് ഒട്ടിക്കുക. അതേപോലെ തന്നെ അപ്പുറവും ചെയ്യുക. അങ്ങനെ അങ്ങനെ നമുക്ക് ബോട്ടിൽ ഫുള്ളായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ടാപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ഒന്നൊട്ടിച്ചതിന് ശേഷം അടുത്ത കുറച്ച് വിട്ടിട്ട് അടുത്തൊട്ടിക്കുക. അങ്ങനെ അങ്ങനെ നമ്മൾ മേലെ ഇതാ കുപ്പീൻ്റെ ആ ഒരു ക്യാപ്പ് വരുന്ന ഭാഗം വരെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻ്റ് അടിക്കണം. പെയിൻ്റ് അടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ബ്ലാക്ക് കളർ ഇതേപോലെ കുറച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ ആക്കുന്നത് പെയിൻ്റ് അടിക്കുന്നത് സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ്. ഇതേപോലെ നമ്മൾ ടാപ്പ് ഒട്ടിക്കാത്ത ഭാഗത്തിൽ പെയിൻ്റ് നല്ല രീതിയിൽ തന്നെ ആക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് തന്നെ ഒട്ടണം. നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടണം. നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടാണ് നമ്മൾ അടുത്ത പണിയെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉണക്കി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് ഉണങ്ങിയാണെന്നൊന്നും റെഡി ആവില്ല. നല്ല രീതിക്ക് തന്നെ ഉണങ്ങണം. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഒട്ടിച്ച ടാപ്പ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇളക്കി പറിച്ച് കളയാം. അപ്പം നമ്മളിത് ഓരോന്നോരോന്നായിട്ട് ഇളക്കി പറിച്ച് കളയുന്നുണ്ട്. അപ്പം മുഴുവനായിട്ട് നമ്മൾ ഇളക്കി പറിച്ച് കഴിഞ്ഞത് ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. നല്ലൊരു സീബ്രാൻ്റെ മുകളിലുള്ള പോലെ ഉണ്ടാവും. ഇനി നമുക്ക് അടുത്ത ബോട്ടിലേക്ക് കൊടുക്കാം. അടുത്ത ബോട്ടിലായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ബ്ലാക്ക് ബോട്ടിൽ ആക്കി എടുത്തിട്ടുണ്ട്. അതായത് ബോട്ടിൽ ബ്ലാക്ക് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ഥിരം പോരാളി നമ്മൾ നേരത്തെ എടുത്ത് അതേ ടാപ്പ് തന്നെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നേരെയായിട്ട് ഒടിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ ഒടിച്ചത് ഇത് കുറച്ച് ചെരിച്ചിട്ടായിരുന്നു. ഇത് നേരെയായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇത് ഫുള്ളായിട്ട് നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് അടുത്ത് ഒട്ടിക്കുക. അതേപോലെ തന്നെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് അടുത്ത് ഒട്ടിച്ചോ. അങ്ങനെ അങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ച് പോവുക. നമ്മളിത് ആ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തത് ബ്ലാക്ക് കളറായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് വൈറ്റ് കളർ അതിൻ്റെ ഉള്ളിൽ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ടാപ്പ് അല്ലാത്ത ഭാഗം, അതായത് ബോട്ടിലെ നന്നായിട്ട് എല്ലാ എഡ്ജിലെല്ലാം ആകുന്ന രീതിയിൽ നല്ല രീതിക്ക് തന്നെ ആയി കൊടുക്കാം. ഇപ്പം നമ്മളിത് കംപ്ലീറ്റ് ആക്കി ആക്കി എടുത്തിട്ട് ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് നല്ല രീതിക്ക് തന്നെ നേരത്തെ ഉണക്കിയ പോലെ തന്നെ നന്നായിട്ട് ഉണക്കുക. നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഉണക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ടാപ്പ് ഇതേപോലെ റിമൂവ് ചെയ്ത് കളയാം. ഇത് റിമൂവ് ചെയ്ത് കളയുമ്പോൾ ശ്രദ്ധിക്കണം പെയിൻ്റ് അടർന്നു പോകാൻ പാടില്ല. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. ഇതേപോലെ ആയിരിക്കും നമ്മുടെ ബോട്ടിൽ ഉണ്ടാവുക. അടിപൊളിയല്ലേ? എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ രണ്ടിലത്തെ ബോട്ടിൽ ആർട്ടാണ് ഇഷ്ടപ്പെട്ടത്, അത് താഴെ കമന്റ് ചെയ്യും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ മാർക്കുക. എന്നെ വിളിക്കുക വ്യത്യസ്തമായ വീഡിയോസ് കാണാൻ. ബൈ.